നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പാവം അൻവർ ഇക്കിത് കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത് എവിടെ തിരിഞ്ഞാലും പണിയോട് പണിയാണ് നമ്മുടെ ഒരു സിനിമാ ഡയലോഗ് ഉണ്ട് തിരുമ്പ് തിരുമ്പ് തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതമാണോ എന്ന് അതാണ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ അൻവർ എം എൽ എയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കുറെ ഒക്കെ ഇങ്ങനെ മുങ്ങി നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ പണി ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിൽ പി വി ആർ നേച്ചർ റിസോർട്ടിലെ നാല് തടയണകളും ഒരു മാസത്തിനകം പൊളിക്കണമെന്ന് ഹൈക്കോടതി അങ്ങ് കടുപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഹൈക്കോടതി ഉത്തരവായതുകൊണ്ട് ഒന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോ ഈ പി വി അൻവറുടെ ഈ തടയണം നിർമ്മിച്ച ഈ കാര്യത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് തടയണകൾ പൊളിക്കണമെന്നുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീല് ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു റിസോർട്ട് ഉടമകൾ പൊളിച്ചില്ലെങ്കിൽ കൂടറിഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി തടയണകൾ പൊളിച്ചു നീക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് പൊളിച്ചു നീക്കുന്ന നടപടിക്ക് വലിയ ചെലവ് വന്നാൽ അത് റിസോർട്ട് ഉടമകളിൽ നിന്ന് ഈടാക്കണമെന്നും ഹൈക്കോടതി ഈ ഒരു കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പി വി ആർ നീച്ചർ റിസോർട്ടും കരാറുകാരൻ ഷെഫി കാലുമാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന പി വി അൻവർ എം എൽ എയുടെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ കക്കടാമ്പോയിലെ പി വി ആർ നീച്ചർ റിസോർട്ടിലെ തടയണകളാണ് പൊളിച്ചു നീക്കണമെന്ന് കളക്ടർ ഉത്തരവിട്ടത് പിന്നീട് കലക്ടർ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി തള്ളിയ ഹൈക്കോടതി തടയണകൾ പൊളിക്കണമെന്ന് നേരത്തെ തന്നെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു തടയണകൾ പൊളിച്ചു നീക്കാനുള്ള കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ കേരള നദീ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ടി വി രാജൻ നൽകിയ ഹർജിയും കോടതി പരിഗണിച്ചിരുന്നു പരിസ്ഥിതിയെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് കളക്ടറുടെ ഉത്തരവ് അതിൽ ഇടപെടേണ്ട കാര്യമില്ല പി വി ആർ നീച്ചോ റിസോർട്ട് പി വി അൻവർ എന്നിവരെ ഹർജിയിൽ എതിർ കക്ഷികളാക്കിയിട്ടുമില്ല തുടർന്നാണ് തടയണകൾ റിസോർട്ട് അധികൃതർ തന്നെ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത് പൊളിച്ചു നീക്കാത്ത പക്ഷം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവാദിത്വം നിർവഹിക്കണം പഞ്ചായത്താണ് പൊളിച്ചു നീക്കുന്നതെങ്കിൽ റിസോർട്ടിൽ നിന്നും ഇതിന്റെ ചെലവ് ഈടാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലായിരുന്നു കൂടരഞ്ചി ഗ്രാമപഞ്ചായത്ത് കക്കടാമ്പൊയിലെ പി വി അൻവർ നീച്ച റിസോർട്ടിലെ നാല് അനധികൃത തടയണകൾ പൊളിച്ചു മാറ്റാൻ കളക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡിയുടെ ഉത്തരവിട്ടത് ഇരുവഴിഞ്ഞിപ്പുഴയിലേക്കുള്ള സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞു നിർത്തി നിർമ്മിച്ച തടയണ അനധികൃതമാണെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ഈ ഒരു നടപടി അന്ന് സ്വീകരിച്ചത് പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള ഈ റിസോർട്ടിനെതിരെ നേരത്തെ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു റിസോർട്ടിന് വേണ്ടി മൂന്ന് കോൺക്രീറ്റ് തടയണകൾ ഉൾപ്പെടെ നാല് തടയണകൾ പണിതായും ഇവ മഴക്കാലത്ത് നീരൊഴുക്ക് തടയുന്നതായും ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസറും ജില്ലാ ജിയോളജിസ്റ്റും കണ്ടെത്തി തടയണകളുടെ ഇടയിലും മുഗൾ ഭാഗത്തും കൂടുതൽ ജലം സംരംഭിക്കപ്പെടുന്നത് കാലവർഷത്തിൽ ദുരന്ത സാധ്യത ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു റിസോർട്ടിന്റെ നാല് തടയണകളും ഒരു മാസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത് അല്ലാത്തപക്ഷം തടയണ പൊളിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിക്കുകയും ചിലവാകുന്ന തുക ഉടമകളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യണമെന്നും ഉത്തരവിലുണ്ട് റിസോർട്ടിലെ തടയണകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള നദീ സംരക്ഷണ സമിതി നൽകിയ കേസിൽ പരാതിക്കാരന്റെയും കക്ഷികളുടെയും ഭാഗം കേട്ട ശേഷം രണ്ട് മാസത്തിനകം കോഴിക്കോട് കളക്ടർ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഉത്തരവിറക്കിയിരുന്നു എന്നാൽ നടപടികൾ ഉണ്ടാവാത്തതിനെ തുടർന്ന് സമിതി വീണ്ടും കോടതിയെ സമീപിച്ച് കളക്ടർക്കെതിരെ കോടതി ലക്ഷ്യ ഉത്തരവ് നേടിയിരുന്നു തുടർന്ന് കളക്ടർ പരാതിക്കാരുടെയും കക്ഷികളുടെയും വിചാരണ നടത്തുകയും പരാതി പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ ഉത്തരവ് പ്രദേശത്ത് അനധികൃത നിർമ്മാണ പ്രവർത്തനം വ്യാപകമാണെന്നും ഇതിനെതിരെ അന്വേഷണം വേണമെന്നും കേരള നദീ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ടി വി രാജൻ ആവശ്യപ്പെട്ടതായിരുന്നു ആദ്യം അനുമതിയില്ലാത്തതും രേഖയിലുടമസ്ഥൻ ആരാണെന്ന് അറിയാത്തതുമായ ബില്ലകൾ ഇവിടെയുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നികുതി വകുപ്പും അടക്കമുള്ള ഏജൻസികൾ ഇക്കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്നും അന്ന് ആവശ്യപ്പെട്ടിരുന്നു റിസോർട്ടിലെ തടയണകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള നദീ സംരക്ഷണ സമിതി നൽകിയ കേസിലാണ് പരാതിക്കാരന്റെയും കക്ഷികളുടെയും ഭാഗം കേട്ട ശേഷം രണ്ട് മാസത്തിനകം കോഴിക്കോട് കളക്ടർ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ആദ്യ ഉത്തരവിറക്കുന്നത് എന്നാൽ നടപടികൾ ഉണ്ടാവാത്തതിനെ തുടർന്ന് സമിതി വീണ്ടും കോടതിയെ സമീപിച്ച് കളക്ടർക്കെതിരെ കോടതി ലക്ഷ്യ ഉത്തരവ് നേടുകയാണ് റിസോർട്ടിന് വേണ്ടി മൂന്ന് കോൺക്രീറ്റ് തടയണകൾ ഉൾപ്പെടെ നാല് തടയണകൾ പണിതായും ഇവ മഴക്കാലത്ത് നീരൊഴുക്ക് തടയുന്നതായും ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസറും ജില്ലാ ജിയോളജിസ്റ്റും കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിരുന്നതാണ് തടയണകളുടെ ഇടയിലും മുകൾ ഭാഗത്തും കൂടുതൽ ജലം സംരംഭിക്കപ്പെടുന്നത് കാലവർഷത്തിൽ ദുരന്ത സാധ്യത ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു റിസോർട്ടിന്റെ നാല് തടയണകളും ഒരു മാസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് കലക്ടറുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നത് അല്ലാത്തപക്ഷം തടയണ പൊളിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിക്കുകയും ചിലവാകുന്ന തുക ഉടമകളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യണമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നുവെങ്കിലും അൻവറിന്റെ ഭരണ സ്വാധീനത്തിൽ കലക്ടറുടെയും കോടതിയുടെയും ഉത്തരവുകളൊന്നും നടപ്പിലാക്കിയിരുന്നില്ല എന്നാൽ അതിനാണിപ്പോൾ ഇന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അതേസമയം കർണാടകയിലെ ക്വാറി ബിസിനസിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന പരാതിയിൽ പി വി അൻവർ എം എൽ എ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തിരുന്നു കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് അൻവർ ഹാജരായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കർണാടകയിലെ കോറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സലീം എന്ന വ്യക്തിയാണ് പരാതി നൽകിയത് കഴിഞ്ഞ ജൂലൈ ഇഡിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കർണാടകയിലെ കോറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സലീം എന്ന വ്യക്തിയാണ് പരാതി നൽകിയത് ഈ രണ്ട് വിഷയങ്ങളും പി വി അൻവർ എന്ന എം എൽ എ വീണ്ടും മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്